കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിന്റെ ഏഴാം സീസണിലേക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ ആദ്യത്തെ ഫോറിൻ പ്ലെയറെ അനൗൺസ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. അർജന്റീനയിൽ നിന്നുള്ള ഫക്കുണ്ടോ പെരേര എന്ന 33 വയസ്സുകാരനാണ് ആ താരം. മെയിൻലി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള, എന്നാൽ റൈറ്റ് വിംഗർ ആയിട്ടും സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ടും ഒക്കെ കളിക്കാൻ കഴിയുന്ന ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അദ്ദേഹം. 1.72 മീറ്റർ ഹൈറ്റ് ഉള്ള ഈ ഒരു ലെഫ്റ്റ് ഫൂട്ടഡ് പ്ലെയറെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ട് സ്വന്തമാക്കി എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇത്രയധികം റൂമേഴ്സും കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷം KBFC ഫക്കുണ്ടോ പെരേര എന്നുള്ള ഈ ഒരു താരത്തെ എന്തുകൊണ്ട് സൈൻ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പക്ഷേ ഒരു കാര്യം ആദ്യം തന്നെ പറയാം, ഇദ്ദേഹത്തിന്റെ കളി ഞാൻ ഇതുവരെ ലൈവ് ആയിട്ട് കണ്ടിട്ടില്ല. KBFC സൈൻ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു താരം ഉള്ളത് തന്നെ അറിയുന്നത്. എന്നാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സുകളൊക്കെ വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളോട് യോജിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ള കാര്യം കമന്റ് ചെയ്യാം. ഇദ്ദേഹം ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള പ്ലെയർ ആണ് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അതായത് അറ്റാക്കിംഗ് ഏരിയയിലെ ഏകദേശം എല്ലാ പാർട്ടും ഒരുപോലെയൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയറാണ്. അത് നല്ലൊരു ക്വാളിറ്റി ആണെങ്കിൽ കൂടെ എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ഇദ്ദേഹത്തിന്റെ ഗെയിം പ്ലേയിൽ എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇദ്ദേഹം 2-footed പ്ലെയർ അല്ല, മെയിൻലി ഒരു ലെഫ്റ്റ് ഫൂട്ടഡ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. മേ ബി നമുക്കൊരു മാർസലിനോയെ പോലെയൊക്കെ കമ്പയർ ചെയ്യാം ആക്ച്വലി. എന്നാൽ മാർസലിനോയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ബോൾ കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ അല്ല, കൂടുതലായിട്ട് സെൻട്രൽ ഫോർവേഡ് ആൻഡ് സെക്കൻഡ് സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് റൈറ്റ് ടൈമിൽ റൈറ്റ് സൈഡിലായിട്ട് അദ്ദേഹം ഉണ്ടാകും, കറക്റ്റ് സമയത്ത് കറക്റ്റ് പ്ലേസിൽ ഉണ്ടാകും. അതായത് ഗോൾ അടിക്കുന്നതിൽ വളരെ മിടുക്കനാണ്, വളരെ ബ്രില്യൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. കൃത്യമായിട്ടുള്ള പൊസിഷനിങ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിന്റെ വീഡിയോ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗോൾസ് കോമ്പിനേഷനൊക്കെ ലഭിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് കാണാം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പലപ്പോഴും ഡിഫൻഡേഴ്സിനെ കബളിപ്പിച്ചിട്ട് ആ ഒരു ബോൾ റിസീവ് ചെയ്യുന്നതും ഗോൾ സ്കോർ ചെയ്യുന്നതും ഒക്കെ അതിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന്റെ ഹെഡിങ് എബിലിറ്റി. അത്ര ഹൈറ്റുള്ള ഒരു പ്ലെയർ അല്ലെങ്കിൽ കൂടെ അദ്ദേഹത്തിന്റെ ഹെഡിങ് ക്വാളിറ്റി വളരെ മികച്ചതാണ് എന്ന് നിങ്ങൾക്ക് കാണാം. അതായത് ഇപ്പോൾ KBFC ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ജസൽ കർണറോയും അതുപോലെ റൈറ്റ് വിങ് റൈറ്റ് ബാക്ക് ആയിട്ട് നിഷുകുമാറും ഉണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നല്ല നല്ല ക്രോസുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് യൂസ്ഫുൾ ആക്കും, KBFC പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അത് യൂസ് ചെയ്യും എന്നുള്ള ഒരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇദ്ദേഹം ഒരു റൈറ്റ് ഫൂട്ടഡ് അല്ല എന്നുള്ളൊരു കാര്യം ഞാൻ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞെങ്കിൽ കൂടെ ഇദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഫുട്ട് ആക്ച്വലി പോസിറ്റീവ് ആണ്. കാരണം അതിൽ നല്ല ക്വാളിറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് സെറ്റ് പീസിന്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു ഫിനിഷിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഫുട്ട് പക്ക ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ഫിനിഷിങ് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഡയറക്റ്റ് ഫ്രീ കിക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലഭിക്കുന്ന ഫ്രീ കിക്ക് ഏറ്റവും അധികം എഫക്റ്റീവ് ആയിട്ട് ഗോൾ സ്കോർ ചെയ്യാനോ അല്ലെങ്കിൽ അത് മികച്ച രീതിയിൽ യൂസ് ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ലെഫ്റ്റ് ഫുട്ട് എബിലിറ്റി ആ ഒരു വീഡിയോയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തന്റെ കരിയറിൽ 267 മത്സരങ്ങൾ കളിച്ചിട്ട് ഇദ്ദേഹം 75 ഗോളുകളും ആകെ 22 അസിസ്റ്റുകൾ മാത്രമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ബോൾ അധികം ഹോൾഡ് ചെയ്ത് പാസ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തതിൻ്റെ ഒരു റീസൺ അദ്ദേഹം കൂടുതലായിട്ടും ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ആൻഡ് സെൻറ്റർ ഫോർവേഡ് ആയിട്ട് ഗോൾ അടിക്കുന്നതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മറ്റു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റയൽ മാഡ്രിഡിൽ ബെൻസിമ ചെയ്യുന്ന പോലെയുള്ള ഒരു റോൾ ഒരു പക്ഷേ ഇദ്ദേഹം KBFC ചെയ്തേക്കാം. അതായത് KBFC പുതിയൊരു ഫോറിൻ സ്ട്രൈക്കറെയൊക്കെ സൈൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സപ്പോർട്ടിംഗ് റോൾ എന്നുള്ള രീതിയിലായിരിക്കാം ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ്. ഒരു പക്ഷേ ടീമിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് തൻ്റെ മുന്നിലുള്ള സെൻറ്റർ ഫോർവേഡിന് വേണ്ടിയിട്ട് കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് കളിക്കുന്ന ഒരു അൺസെൽഫിഷ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആകാനാണ് ഏറ്റവും അധികം സാധ്യത. തനിക്ക് മുന്നിൽ വീണ് കിട്ടുന്ന ഹാഫ് ചാൻസസ് പോലും ഇദ്ദേഹം വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ KBFC പല നിർണായക ഗോളുകളും അടുത്ത സീസണിൽ ഇദ്ദേഹത്തിന്റെ ബൂട്ടിൽ നിന്ന് തന്നെയാകും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വീക്ക് ഫുട്ട് ആയിട്ടുള്ള റൈറ്റ് ഫുട്ട് ഉപയോഗിച്ചിട്ട് തന്റെ കരിയറിൽ ഒന്നാകെ ആയിട്ട് ആകെ 7 ഗോളുകൾ മാത്രമാണ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ ഇദ്ദേഹത്തിന്റെ ഹെഡിങ് ക്വാളിറ്റി പറയുന്ന സമയത്ത് ഇദ്ദേഹം മറ്റൊരു ഫാളിനെ പോലെയും അല്ലെങ്കിൽ ഒഗ്ബച്ചയെ പോലെയും ഒരു ഫിസിക്കൽ ബീസ്റ്റ് ആയതുകൊണ്ട് ആ ഒരു ഹൈറ്റ് ആനുകൂല്യം മുതലെടുത്ത് അല്ലെങ്കിൽ ജമ്പിങ് ക്വാളിറ്റി കൊണ്ട് ഒരു മികച്ച ഹെഡർ ആയി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ തനിക്ക് കിട്ടുന്ന ഹാഫ് ചാൻസസിലായിട്ടുള്ള ഒരു ഹെഡിങ് ചാൻസ് ആണെങ്കിൽ അദ്ദേഹം അത് യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തായാലും വളരെയധികം ക്വാളിറ്റിയുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ നേരത്തെ നമ്മൾ മാർസലിനോയുമായിട്ട് കമ്പയർ ചെയ്ത പോലെ തന്നെ മാർസലിനോയുടെ അത്ര എത്തുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ
ഞാൻ ഇപ്പോൾ പറയും ഇല്ല എന്നുള്ളത്, പക്ഷേ നമുക്ക് പെർഫോമൻസ് കണ്ടതിന് ശേഷം തീരുമാനിക്കാം ആരാണ് ബെറ്റർ, അല്ലെങ്കിൽ ഇദ്ദേഹം കെ ബി എഫ് സിക്ക് എത്രത്തോളം യൂസ്ഫുൾ ആകും എന്നുള്ളത്. ആക്ച്വലി കെ ബി എഫ് സിക്ക് മാർസിലിനോയെ തന്നെ വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷന് പകരമായിട്ട് സ്വന്തമാക്കാമായിരുന്നു, പക്ഷേ ഇദ്ദേഹമാണ് ചീപ്പ് ഓപ്ഷൻ. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നിയ ഫീൽ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ലൈവ് ഗെയിം കണ്ടിട്ടില്ല, പിന്നെ ഈ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇദ്ദേഹം ഒരു അത്ര ഫേമസ് ആയിട്ടുള്ള അത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും അവൈലബിൾ അല്ല. ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.